നടക്കുന്ന അതേ സമയത്താണ് രണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരക്കലിൽ ഇരിക്കുന്ന മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ അധ്യക്ഷനായിരുന്ന വരക്കൽ മുല്ലക്കോയ തടുക്കൽ രണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ വരക്കൽ തങ്ങളുടെ വീട്ടുപടിക്കൽ ചെല്ലുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സ്ഥാപക നേതാവാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വീട്ടുപടിക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, വരക്കൽ തങ്ങളെ, ഞങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രതിനിധികളാണ്, ഞങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രതിനിധികളാണ്, ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട ആവശ്യവുമായിട്ട് വന്നതാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അങ്ങയെ ഖാൻ ബഹദൂർ എന്ന് പറയുന്ന ഒരു മഹത്തായ പദവി നൽകി ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഖാൻ ബഹദൂർ പദവി എന്ന് പറയുന്ന ഒരു വലിയ പദവി നൽകിയിട്ട് അങ്ങ് ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ബ്രിട്ടീഷുകാർ അതിലൂടെ ലക്ഷ്യം വെച്ചത് ബ്രിട്ടീഷ് ഗവൺമെന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ഖാൻ ബഹദൂർ പദവി നൽകി വരക്കൽ തങ്ങളെ ബ്രിട്ടീഷുകാർ ആദരിച്ച് ബഹുമാനിച്ചു കഴിഞ്ഞാൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകളെല്ലാം പിന്നീട് വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്വീകരിക്കുന്ന അതേ നിലപാടിന്റെ പുറകെ പോകും. വരക്കൽ തങ്ങൾ ആദരിക്കപ്പെട്ടു കഴിഞ്ഞാൽ വരക്കൽ തങ്ങൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് അനുകൂലിയായി മാറും. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബ്രിട്ടീഷ് അനുകൂലിയായി മാറിക്കഴിഞ്ഞാൽ മലബാറിലെ മുസ്ലിങ്ങൾ മാത്രമല്ല ഇവിടുത്തെ ഹിന്ദുവും മറ്റു സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളെല്ലാം വരക്കൽ തങ്ങളുടെ കൂടെ ബ്രിട്ടീഷ് അനുകൂലിയായി മാറും. അങ്ങനെ ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ ബ്രിട്ടീഷ് അനുകൂലിയാക്കി മാറ്റാൻ വേണ്ടി വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ഖാൻ ബഹദൂർ പദവി വാഗ്ദാനം ചെയ്തു വന്നിട്ടുള്ള ആ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കിയിട്ട് വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സ്ഥാപക നേതാവ് പറഞ്ഞു, നിങ്ങൾ വെച്ച് നീട്ടുന്ന ആ ഖാൻ ബഹദൂർ പദവി എനിക്ക് ആവശ്യമില്ല എന്ന് വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ ഉൾപ്പെടെ ബ്രിട്ടീഷുകാർ മാത്രമല്ല നിങ്ങളുടെ പൂർവികരായ പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും ഫ്രഞ്ചുകാരെയും ഈ രാജ്യത്ത് നിന്ന് തൂത്തെറിയുന്നതിനു വേണ്ടി ഇവിടെ നിന്ന് നാടുകടത്തിനു വേണ്ടി നിങ്ങൾ ഉൾപ്പെടെയുള്ള അധിനിവേശ ശക്തികൾക്കെതിരായിട്ടുള്ള ശക്തമായ സമരം നടത്തിയിട്ടുള്ള പാരമ്പര്യം ഈ രാജ്യത്ത് എഴുതപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമായ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം നിങ്ങളുടെ കലക്ടറായിട്ടുള്ള വില്യം ലോഗന് ഇംഗ്ലീഷിലേക്ക് ഞാൻ തർജ്ജമ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ഈ ഖാൻ ബഹദൂർ പദവിയുമായിട്ട് എന്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഖാൻ ബഹദൂർ പദവി വാഗ്ദാനം ചെയ്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചയച്ച വരക്കൽ മുല്ലക്കോയത്തുടെ മക്കളാണ് ഈ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ ആലോചിക്കേണ്ടത് ഒരിക്കലും ഇവിടുത്തെ ഭരണകൂടങ്ങളെ ഞങ്ങൾ അംഗീകരിക്കാറുണ്ട്, ഇവിടുത്തെ